ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എത്ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിനു ആവാലം. കുറേ നാളായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും അനിയൻ്റെ കൊച്ചിനും അനിയനും എല്ലാവർക്കും പനിയായിട്ടിരിക്കുന്ന കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിച്ച് നിങ്ങൾ സേഫാണോ, നിങ്ങളുടെ അവിടെ വെള്ളം എങ്ങനെയുണ്ട്, അതുകൂടെ കാണിക്കാം. അതുകൂടാതെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും പിടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പൊക്കം വന്നതോടുകൂടി നമ്മൾ വല എടുത്തുകൊണ്ടൊന്ന് പോയി വീശിട്ട് എന്തെങ്കിലും ഒന്ന് പിടിക്കണം, കറി വെക്കണമെന്ന് വിചാരിച്ച്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പച്ചക്കറിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കുക, കറി വെക്കുക എന്നും കൂടിയാണ് ഉദ്ദേശം. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ സിറ്റുവേഷനൊക്കെ ഒന്ന് കാണിക്കാം. നമ്മൾ തീർച്ചയായും സേഫാണ്, ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ അതേ മുറ്റത്തൊക്കെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും വെള്ളം കയറിയിട്ടില്ല. അകത്ത് തൽക്കാലം വെള്ളമൊന്നും കയറത്തില്ല. പുറവശത്തൊക്കെ വെള്ളമാണ്. പുറകെ പാടമായതുകൊണ്ട് തന്നെ പാടത്ത് കൃഷി ഇല്ലാത്തതുകൊണ്ടും പുറവശമൊക്കെ വെള്ളമാണ്. എന്നാൽ ഫ്രണ്ടിലോ നമ്മുടെ ഫ്രണ്ട് വശത്തോ അല്ലെങ്കിൽ നമ്മുടെ പെരയ്ക്കകത്ത് ഒന്നും വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കല്ലുകെട്ടയിലൊക്കെ വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഇറക്കമാണ്, ഏറ്റം വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വരും. എന്നാലും നമ്മൾ സേഫാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു വയ്ക്കാനൊന്നും നേരെയില്ല. സന്ധ്യയാകുന്നതിന് മുമ്പേ നമ്മളെ ജെട്ടിയിൽ പോവുക. ജെട്ടിയിൽ ഈ സമയത്ത് കുറച്ച് വയമ്പോ അറിഞ്ഞിലോ തൂളിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വലയെടുത്തോണ്ടൊന്ന് വീശാൻ പോവാം. ആടാ പോയേക്കാം. നല്ല മേഘമുണ്ട് കേട്ടോ, മഴ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് നേരം ഒന്ന് ചിരിച്ച് നിന്നതിന് ശേഷം പെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്നാൽ പോയേക്കാം. അവിടെ ഇവിടെ വീടല്ലേടാ. ഇതുണ്ടേ, ഫ്രണ്ട് വശത്തൊന്നും വെള്ളമില്ല കേട്ടോ. ഞാൻ ഫ്രണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനിവിടെ ഒന്ന് പൊക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമില്ലാത്തത്. ഇല്ലായിരുന്നെങ്കിൽ മുറ്റത്തൊക്കെ ഇപ്പോൾ വെള്ളമായിരുന്നു. അതിനെ വെള്ളം വരുമായിരിക്കും കേട്ടോ. എന്നാലും ഇതിൻ്റെ മേളിൽ കയറും. എന്നാലും നമ്മൾ സേഫാണ്. വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ സാധനം ഉണ്ടാക്കി വിട്ടേക്കുന്നത്. അതേ, നമ്മൾ വീശുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല ഒഴുക്കാണ് കേട്ടോ. വല നിൽക്കുമോ എന്നുള്ളത് ഒരു പിടിയില്ല. നല്ല ഒഴുക്കാ ഭഗവാനെ, നിങ്ങൾ കാത്തോളി. ഓഹോ, ചാകരയാ മോനെ, ചാകരയാ ചാകരയാടാ, ഇവിടെ ചാകരയാടാ. യെസ്, ഓഹോ, ഇത് മുട്ട മണിയാ. നമുക്ക് ജെട്ടിയിലിട്ട് റെഡിയാക്കാവേ. എന്നിട്ട് പോകാൻ നേരത്ത് ജെട്ടി കഴുകിയിട്ടാൽ മതിയല്ലോ. ഓക്കെ, സെറ്റ്. വാ, മുട്ട മണിയാടാ ഇത്. വാ, ഈ ചൂടാ ഊരിയെടുക്കണ്ടേ. ഇവിടെ മൊത്തം വീശിയ, ഇവിടെ മൊത്തമേ വീശാറ് വെള്ളമായിരുന്നു തോന്നുടാ. ഇതുണ്ടേ, ചൂടൻ്റെ ബഹളമാണ്. വയമ്പുണ്ട്, വരട്ടെ. തടഞ്ഞു നോക്കാൻ പറ്റുമോ നിനക്ക്? ആ മഴയെ നിനക്ക് തടഞ്ഞു നോക്കാൻ പറ്റുമോ? ആദ്യം ഈ മീൻ ഒന്ന് കുറഞ്ഞിടണം. അതിനുശേഷം മലയിലുള്ള മീൻ നമ്മൾ പറിക്കണം. മല ഇവിടെ കെട്ടിയിട്ടിട്ട് ആ നേരം കൊണ്ട് ഈ മീൻ നമുക്ക്. പ്രിയ സുഹൃത്തുക്കളെ, ഈ സംഭവം, ഈ മീൻ ഇത്ര വലുതാകത്തുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ചെറിയ മീനെ പിടിച്ച് കൊന്നുകളയല്ലെന്ന് പറയരുത്. ഇത് വയമ്പ് ചൂടനും അറിഞ്ഞിലുമാണ്. ഈ മീനിൻ്റെ മാക്സിമം വലുപ്പം എത്രയാണ്?
ഇതുണ്ട് ദേ വലയുടെ പുറത്തുനിന്ന് അവിടെ കേൾക്കുന്ന കേട്ടോ, ഓടി ഒന്ന് കയറി ഒരു കുറുവായിട്ട്. ആഹാ, ഒറ്റ വല, ഉത്സവം പോലെ മീൻ. പള്ളത്തിയുണ്ട്, കുറുവയുണ്ട്. അറിഞ്ഞില്ലുണ്ടോ കുറുവകത്ത് വീണില്ലല്ലോ. ഒറ്റ വലയും കൂടെ വീശാൽ മതിയായിരിക്കും മിക്കവാറും. വീട്ടിൽ പോവാം. ഇവിടെ വീശും, ഇവിടെ ഞാൻ വീശും, ഒഴുകത്തും വീശും. ആരെന്നാ എളുപ്പമാണേ ശരി. മറ്റേ വലയിലിരിക്കുന്ന പറിക്കാനാണ് പാട്. ബഫർ ഫിഷ് ഉണ്ടോ? ആ പോയല്ലോ. ണ്ടോ മൊത്തം മണിയായത്, ഇത് മൊത്തം പറിച്ചെടുക്കണോ? അതെ, ക്യാമറ അവിടെ വെച്ചിട്ട് മോനും കൂടെ വന്ന് പറിക്കുക. നമ്മൾ കുടഞ്ഞിട്ട മീൻ നമ്മുടെ പങ്കാളിയെ കൊണ്ട് പെറുപ്പിക്കുക. പെറുപ്പിക്കുമല്ലോ, പെറുക്കിക്കുക. ഒരറ്റം മുല്ല പെറുക്കട, ഇല്ല നീ മീനെ ചവിട്ടും. ഇതാണ് ചൂടൻ. അപ്പം നമുക്ക് ഒരു വലയ്ക്ക് ഇത്രയും മീൻ കിട്ടി. ഒരു വലയും കൂടെ നമ്മൾ വീശും. അതിന് മീൻ കിട്ടുവാണെങ്കിൽ നമ്മളങ്ങ് പോകും. അപ്പം ഞങ്ങൾക്കും കറിക്കുള്ളതാവും, അരുണുമൊക്കെ കറിക്കുള്ളതാവും. അല്ലടാ, അത് തന്നെയല്ല, ചെറിയ തോതി മഴ ആറാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയുള്ളൂ, മീനില്ലെന്ന് തോന്നണോ? ഇല്ലടാ, കുറച്ചുണ്ട്. ഏയ്, ചൂടുണ്ട്, ചൂടൻ. പിന്നെ ആ മടക്കപ്പുറം ഇന്ന് പോയി വീശണേ. ചെറിയ വള്ളത്തിയുണ്ടോ? പെറുക്കി കളയണേ ഞങ്ങളെ. ആ ഞാൻ ആറ്റി കളഞ്ഞേര്. രണ്ട് കുറുവ കുഞ്ഞുങ്ങളുണ്ട്, അത് ഞാൻ പെറുക്കി ആറ്റി. ഞാൻ ആദ്യം വള്ളത്തി കുഞ്ഞുങ്ങളെ പെറുക്കിയാൽ കളയാവേ. രണ്ട് മൂന്ന് നാല് ഇതുണ്ടതേ, വയമ്പൊക്കെ അവിടെ കിടക്ക്. ഇതുണ്ടേ കുഞ്ഞു വള്ളത്തിയാണോ? പോടെ, മുമ്പത്തെ വലയ കുഞ്ഞു വള്ളത്തിയില്ലായിരുന്നു അല്ലേ? ഏ കുറുവ കുഞ്ഞ്, ഒന്ന് ഇത് കുറുവ കുഞ്ഞുണ്ടോ? പോട്ടെ, ബാക്കി പറിക്കോ. അറിഞ്ഞിലും കുഞ്ഞുണ്ടോ? ഇതുണ്ടോ? ഇത് അറിഞ്ഞിലും കുഞ്ഞു. അതെ, ഏ ഇത്
ഇത് പരക്കും ഞാൻ ബാക്കി വർഗീടാം ഇതിനു മുമ്പ് വീശിയ നിർഗുണന്മാർ നമ്മുടെ ജെട്ടി കഴുകിയിടാതാ പോയെ നമ്മൾ ജെട്ടി മൊത്തം കഴുകി വൃത്തിയാക്കിയിട്ടേ പോകുള്ളൂ എപ്പോൾ വന്നാലും അങ്ങനെ ഇനി ഇതേ അപ്പുറം നമ്മുടെ ഒരു മടയുണ്ട് അവിടെ കൂടെ ഒരു വല വീശണം പോകണം അപ്പുറേ ഒരു മടയുണ്ട് പൊതുമട എന്നാണ് പറയുന്നത് പൊതുമട എന്ന് പറയാൻ കാരണം പാടത്തേക്ക് പെട്ടിയും പറ ഇല്ലാത്ത സ്ഥലത്ത് പാടത്തെ പുളി പോകാൻ വേണ്ടി പാടത്തെ പുളി പോകാൻ വേണ്ടി ഏറ്റവിറക്കത്തിനും വേണ്ടി പിന്നെ പായലടിയുമ്പം പായൽ പോകാൻ വേണ്ടി പായൽ തള്ളിവിടാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഒരു മടയിട്ടിട്ടുണ്ട് അതിന് പൊതുമട എന്നാണ് പറയുന്നത് ആ മടയുടെ അപ്പുറവശത്തുകൂടെ ഒന്ന് വീശിട്ട് വേണം പോകാൻ കൊക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ ഇവിടെ ഇവിടെ വെള്ളക്കുറവാണ് ഇവിടെ ഓ ഇല്ല ഉള്ള വീച്ചെടുക്കടാ പോരെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് രണ്ട് വല വീശിട്ട് നന്നായിട്ട് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വല വീശിട്ട് നമുക്ക് താപ്പടത്ത് കുറച്ച് ചൂടം മാത്രം കിട്ടി ഏതായാലും നമ്മൾ ഉള്ളതുകൊണ്ട് ഉണമ്പലെന്ന് വെച്ചാൽ മീൻ നമ്മൾ രണ്ടായിട്ട് വീതിച്ചെടുക്കും ഞങ്ങളുടെ വീട്ടിലും അരുണിൻ്റെ വീട്ടിലും കറി വെക്കും അപ്പം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇല്ലാതെ നമ്മൾ ഖേദം അറിയിക്കുകയാണ് ഇനിയും തുടർന്ന് നല്ല വീഡിയോകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സാഹചര്യം ഒത്തുവരുവാണെങ്കിൽ മീൻ പിടിക്കുന്ന ആരെയല്ലേ മീൻ കിട്ടിയാലല്ലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പ്രിയ സുഹൃത്തുക്കളെ മീൻ കാണിച്ചു തരാൻ കിട്ടിയത് ബാ ണ്ടതേ ഇത് കുടയും അപ്പോൾ അതെ ഇത്ര മീനാണ് കിട്ടിയുണ്ടോ രണ്ട് കൂട്ടർക്കുള്ള മീൻ ആണോ വരണേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ